മണി നിൻ വിളി കേൾക്കാതെ എനിക്ക് കൺമണിയുടെ വിളി കേൾക്കണം. കൺമണി കേറി വാ വാ കേറി വാ. എത്ര നാളാണ് ഞാൻ എന്റെ കൺമണിയുടെ വളി സോറി വളി എന്ന് പറഞ്ഞ കേസാ വിളി കേട്ടിട്ട്. മോനെ വളി വിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട, മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. അയ്യോ ശങ്കിക്കണം ശങ്കിക്കണം, അതൊക്കെ പണ്ട്. ഇപ്പൊ പുറത്തെങ്ങാനും വെച്ച് വിട്ട് കഴിഞ്ഞുണ്ടല്ലോ, പോലീസുകാർ ചന്തി അടിച്ചു പൊളിക്കും. പറഞ്ഞ ഷാജോഡില് സി സി ടി വിക്ക് അകത്ത് കൊണ്ടുവന്ന് ഞാൻ വളി വിട്ടത് അടിച്ചു പൊട്ടിക്കുവല്ലോ. ഇനി എങ്ങാനും വളിന്ന് വാങ്ങിക്കൊണ്ട് പറയുക ചെയ്യുന്നുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് അകത്ത് വിടും. ഓക്കെ ഓക്കെ, അപ്പൊ ബാക്ക് ടു കൺമണിയുടെ വിളി. ആ എവിടായിരുന്നു ഇത്രയും നാള്? എല്ലാവരുടെയും താറ്റ് മേടിച്ച് മേടിച്ച് മടുത്തിട്ട് മുണ്ടും നോക്കി യൂട്യൂബിലെ വീഡിയോ ഡിലീറ്റ് ആക്കി ഓടിയതായിരുന്നല്ലോ. പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങി അല്ലേ? ചേടാ, നീ മറ്റേ സിം ഇല്ലാത്ത ടാബിൽ നിന്ന് ഫോം വിളിക്കുന്നോണ്ടല്ലേ അല്ലേ? ആ നീ ഇപ്പോഴും ഉണ്ടോ? നിനക്ക് മാറ്റൊന്നും ഇല്ലല്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ വാ മോനെ വാ, കേറി വാ, നിന്റെ ഐറ്റംസ് എടുത്ത് നിരത്ത്. ബ്ലൗസ് പീസ് ഹല, പാന്റ് പീസ് ഹല, ഷർട്ട് പീസ് ഹല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ആഹാ, ഇതാരാണ് അങ്കത്തട്ടിൽ പുതിയൊരു ബടൻ? ഡോൺ ഡോൺ ഡോണ്. സീൻ സീൻ സീൻ. ആ അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇതിന്റെ അടുത്ത പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, നമുക്ക് അത് നോക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പൊ മഴക്കാലത്ത് മഴവെള്ളം അരിച്ച് നമ്മുടെ മേത്തോട്ട് എത്തിക്കാനായിട്ട് നാപ്തോൾ അവതരിപ്പിക്കുന്ന പുതിയ പ്രോഡക്റ്റ് റെയിൻ അരിപ്പ. നമുക്ക് മനസ്സിലാക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തും വെള്ളം പുറത്തും വെള്ളം. അത് ശരി, അകത്തും വെള്ളം കയറുന്നുണ്ടെങ്കിൽ പിന്നെ താൻ എന്തിനാണോ അത് എടുത്തിട്ടേക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത്? സിമ്പിൾ തിങ് ആണ്, വേറൊന്നുമില്ല. നമുക്ക് ഈ മൊബൈലിന്റെ കാര്യം നമുക്ക് നോക്കാം. അതായത് ഈ മൊബൈലിന്റെ കാര്യം. എടാ എടാ എടാ, നീ ആ കോണാധികാരം നിർത്തിയിട്ട് നീ അതുകൊണ്ട് എന്താ യൂസ് എന്നൊന്ന് പറ. ഈ പോക്കറ്റ്, നമ്മുടെ സൈഡിൽ വരുന്ന പോക്കറ്റിന്റെ അകത്ത് നമ്മൾ ഈ മൊബൈൽ നമ്മൾ ഇടുന്നു. അതിനുശേഷം ജസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് കൊള്ളാം. അവൻ എന്തായാലും അതുകൊണ്ടുള്ള യൂസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊബൈലിൽ പോക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നനയത്തില്ല എന്നാണ് അവൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പോക്കറ്റിൽ മൊബൈൽ ഇട്ടിട്ട് അവൻ വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണെന്ന് നോക്കാം. ഈ മൊബൈൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതെ അതെ, മൊബൈൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എങ്ങനെ ഇരിക്കണം? അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ആ അപ്പൊ അടുത്തത് 1699 രൂപയ്ക്ക് മേടിച്ചിട്ട് പട്ടിക്കൂടിന്റെ മുകളിൽ പറകോളയായിട്ട് വിരിക്കാം. അതാകുമ്പോ പട്ടിക്ക് വെള്ളം അകത്ത് വരും, വെയിലും അകത്ത് വരും. മഴയൊക്കെ നനഞ്ഞിച്ചിരി ഉണങ്ങിയിട്ടാണ് ഞാൻ വന്നത്, കാരണം അത്രയും സമയം എനിക്ക് കിട്ടി. അതുകൊണ്ട് ആ തലയൊക്കെ നനഞ്ഞിട്ടില്ല, ഒരു കുഴപ്പമില്ല. തല ആ അതെ അതെ, തല നനഞ്ഞിട്ടില്ല എന്നുള്ളത് തല ചെളി കുഴഞ്ഞിരിക്കുന്നുണ്ടപ്പം മനസ്സിലായി. അപ്പൊ നനഞ്ഞിട്ടുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് അവൻ ടീഷർട്ട് കാണിക്കാൻ വേണ്ടി പോവാണ്. എല്ലാരും ശ്രദ്ധിച്ചു നോക്കിയോ, ടീഷർട്ട് നമുക്ക് സേഫ്റ്റി. അതന്നെ ആടാ, അത് അതിന്റെ നടുവാന്ന് നനഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ വേർപാട് വേറൊന്നും കൊണ്ടല്ല. ഇത് വേർപ്പാണെങ്കിൽ അപ്പൊ നേരത്തെ മൊബൈലിൽ കണ്ടതന്നെയായിരുന്നു. നീ മുള്ളിയതായിരുന്നോ? പണി പിന്നെയും പാളി. ഇതിന്റെ വേർപാട് വേറൊന്നും കൊണ്ടല്ല, കാരണം സ്റ്റുഡിയോക്കകത്ത് മഴയില്ലല്ലോ, ചൂടാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തത്, സ്റ്റുഡിയോയില് മഴയില്ലല്ലേ? ആ അത് ശരിയാ. അപ്പൊ സ്റ്റുഡിയോയില് മഴയില്ലാത്തോണ്ട് നനയത്തില്ല. നനയത്തില്ലാത്തടത്ത് നിൽക്കുന്ന നീ പിന്നെ എന്നാത്തിനാടാ നനയുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടിട്ട് അത് തുറന്നു കാണിച്ചത്. മഴയില്ലാത്തടത്ത് നിന്ന് നനയത്തില്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇല്ലടാ നിനക്ക്. അല്ല, ഇവൻ ആ പറഞ്ഞത് നുണയല്ലേ മഴ ഇല്ല എന്നുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം കാണുമായിരിക്കും, പിന്നെ എങ്ങനെയാ നനഞ്ഞെന്നുള്ളത്? ഇവൻ വാ തുറന്ന നുണയെ പറയുള്ളൂ, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാ നനഞ്ഞെന്ന്. ഇതിന്റെ വേർപാട് വേറൊന്നും കൊണ്ടല്ല, കാരണം സ്റ്റുഡിയോക്കകത്ത് മഴയില്ലല്ലോ, ചൂടാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇവനൊക്കെ വാ തുറക്കുന്നതേ നുണ പറയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കഴിഞ്ഞിട്ടില്ല, ഇനി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു ഐറ്റം നമുക്ക് നോക്കാം. സ്മാർട്ട് വാച്ച്. ആ ഇത് തമിഴാണ് കേട്ടോ, എന്ന് പറഞ്ഞോണ്ട് നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട, കാരണം രണ്ടാണെങ്കിലും കാഴ്ചയ്ക്ക് ഒരുപോലെയാണല്ലോ. കാണാനുള്ള സാധനമായി ഇതിനകത്തുള്ളത് മുഴുവൻ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, കണ്ടു നോക്ക്.
அடுத்த முக்கியமான விஷயம் மெனு பத்தி காட்டியாங்க. ஒவ்வொரு மெனு சொல்லும் போது ஆனா எல்லாத்தையும் தாண்டி நீங்க யூஸ் பண்ணுவது கைத்திரி யூசர் ஃப்ரெண்ட்லியா இருக்க போது கைத்திரி. எஸ் கண்டிப்பா வெங்கட் இப்ப மெனு ஓபன் ஆக்கி காணிக்கணும்னு பிரதீட்சையில நீங்க இருக்கும் அல்லே. ഇത് ഒരു പ്രതീക്ഷയും വേണ്ട. ഇത് കോഴിക്ക് മുല വരും എന്ന് പറയുന്ന പോലെയാ. വരത്തൊന്നും ഇല്ല, വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. പക്ഷെ മെനുവിലിട്ട് കുത്തുന്നതല്ലാതെ വരുന്നില്ല. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞ് കറക്കാൻ പറയാം. പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ വലയിൽ ചോര വരാൻ തുടങ്ങി. ഞാൻ പോട്ടെ, എന്റെ കുഴിത. ആ ഇനി ഇത് നെയ് കൂട്ടി തന്നെ പിടിക്കേണ്ടി വരും, ഇല്ലെ കൈ തേഞ്ഞ് തീരും. നാല് തവണ മെനു കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡയൽ ഓപ്പൺ ആയി. അതാണ് ഇവരുടെ മെയിൻ ടെക്നോളജി. ഈ മെനു തൊടുമ്പം ഡയൽ ഓപ്പൺ ആകുന്ന വാച്ചാണോ സ്മാർട്ട് വാച്ച്? ഏ എന്നാ ആ വാച്ച് എനിക്ക് വേണ്ട. ഫോണായി പോയി. ഭർത്താവായിരുന്നു ഞാൻ വല്ല വിഷമം കൊടുത്തു വന്നേനെ. ஆனா எல்லாத்தையும் தாண்டி நீங்க யூஸ் பண்ணுவது கைத்திரி யூசர் ஃப்ரெண்ட்லியா இருக்க போது கைத்திரி. எஸ் கண்டிப்பா ரொம்ப ரொம்ப யூசர் ஃப்ரெண்ட்லியா இருக்கிறது மட்டும் இல்லாம நீங்க அதே அதே பயங்கர யூசர் ஃப்ரெண்ட்லி ஆயிட்டுள்ள வாட்ச் இல்ல. ஈ வாட்ச் வாங்கிக்கணும் கொடுத்து நீங்க ஒரு ரூபி நெய்யும் கூட வாங்கி போக்கல் இட்டோண்டு வேணும் போன. என்ன நெய் இட்டு வேணும் பிடிக்கா அல்லாட்டி ஒராளை குத்தி விளிக்கும்போது கை ஒரஞ்சி தீரும். லாக் ஆயிரும் அப்படின்னு சொல்லிட்டு இருக்கும். கோல் லோகோ வந்து வெங்கட் ரொம்ப கிளியரா காட்டிட்டு இருக்காரு. யார் அதே கோல் லோகோ? கோல் லோகோ வந்து வெங்கட் ரொம்ப கிளியர் இது கோல் லோகோ வந்து வெங்கட் ரொம்ப கிளியரா காட்டிட்டு இருக்காரு. யார் കോൾ ലോഗ് ഏതാ സെറ്റിംഗ്സ് ഏതാന്ന് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്തതിനെയൊക്കെയാണല്ലോ പിടിച്ച് കച്ചവടത്തിന് ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ അവൻ അവളോട് സ്നേഹമുള്ളവനാ കേട്ടോ. അവനത് കേട്ടതേ കോൾ ലോഗ് എടുക്കാനായിട്ട് പോയി. പക്ഷെ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, നീ നാശത്തിലോട്ടാണ് പോകുന്നത്, നാശത്തിലോട്ട്. അങ്ങനെ അവൻ മൂന്ന് തവണ തൊട്ടിരിക്കുന്നു, മൂന്ന് തവണയും മുഞ്ചിരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് പണ്ണും കേ. ഈ വാച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരച്ചൊരച്ച് ഒരാഴ്ചകൊണ്ട് കയ്യിൽ നല്ല തഴമ്പ് വരും. ആ കൊള്ളാം, അത് വിട്ടിട്ട് ഇപ്പൊ അടുത്തതിലോട്ട് പോയി. ആ ഇനി അത് നോക്കാം. ചേട്ടാ എടാ എടാ ചേട്ടാ, നീക്ക് എന്നതാടാ വാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്? അതിനകത്ത് വർക്കാകുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? ശവപ്പെട്ടിക്ക് ഡിസ്പ്ലേ വെച്ച പോലത്തെ ഒരു സാധനം കൊണ്ടാണ് കാണിച്ചിട്ട് അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയാൻ നിങ്ങളുടെ വ്യൂവേഴ്സ് അത്രയ്ക്ക് വെളിവില്ലാത്തവരാണെന്നാണോ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നേ? അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും കണ്ടൻറ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ കൊടുത്തിരിക്കാം. അതിലേക്ക് അയച്ച് തന്നാൽ മതി, നമ്മുടെ പുതിയ വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.